നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നാളെ 2023 സെപ്റ്റംബർ മാസം 3-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകൾ അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. എല്ലാവരിലേക്ക് നിങ്ങൾ ഈ വാർത്തകൾ ഷെയർ ചെയ്യുവാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വാർത്തകൾ അറിയിപ്പുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ലഭ്യമാകും. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ആദ്യ സൗര ദൗത്യത്തിന്റെ ആദ്യഘട്ടം വിജയകരമായിട്ട് പൂർത്തിയായി. PSLV റോക്കറ്റിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ആദിത്യ L1 വിജയകരമായിട്ട് വേർപെട്ടതായിട്ട് ഇസ്രോ അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. PSLV C-57 ആദിത്യ L1 വിക്ഷേപിച്ചത്. വിക്ഷേപിച്ച 64 മിനിറ്റിന് ശേഷമാണ് പേടകം റോക്കറ്റിൽ നിന്ന് വേർപെട്ടത്. ആദിത്യയുടെ സൂര്യനെ ലക്ഷ്യമാക്കിയുള്ള 125 ദിവസം നീളുന്ന യാത്രയ്ക്ക് തുടക്കമായതായിട്ടും ISRO ചെയർമാൻ S. സോമനാഥ് അറിയിച്ചു. സൗരദൗത്യത്തിന് വിജയകരമായിട്ട് തുടക്കം കുറിച്ച ISRO അധികൃതരെയും ശാസ്ത്രജ്ഞരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ്, സംസ്ഥാനത്ത് തൽക്കാലം വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. നിയന്ത്രണം വേണമെന്നാണ് ബോർഡിന്റെ നിർദ്ദേശം. എന്നാൽ ഉപഭോക്താക്കൾ സഹകരിച്ചാൽ നിയന്ത്രണം ഒഴിവാക്കാമെന്നും മന്ത്രി പറഞ്ഞു. ലോഡ് ഷെഡിംഗും പവർകട്ടും നിലവിൽ പരിഗണനയിലില്ല. വൈകുന്നേരം വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൽ ജനങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതാണ്. വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ തുടങ്ങിയ ഉപകരണങ്ങൾ വൈകുന്നേരങ്ങളിൽ ഉപയോഗിക്കാതിരുന്നാൽ തന്നെ വൈദ്യുതി ക്ഷാമം നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കുമെന്നും മന്ത്രി പറയുകയുണ്ടായി. വീട്ടിൽ 10 ലൈറ്റ് ഉള്ളവർ 2 ലൈറ്റെങ്കിലും അണച്ച് സഹകരിച്ചാൽ പ്രശ്നം പരിഹരിക്കാമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ്, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പുതിയ കോവിഡ് വകഭേദങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ കേന്ദ്ര സർക്കാർ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രാജ്യത്തെ നിലവിലുള്ള കോവിഡ് സാഹചര്യങ്ങളും തയ്യാറെടുപ്പുകളും വിലയിരുത്തുകയുണ്ടായി. ഇൻഫ്ലുവൻസ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുടെയും ഗുരുതരമായിട്ടുള്ള ശ്വാസകോശ രോഗങ്ങളുടെയും സ്ഥിതി നിരീക്ഷിക്കുവാനായിട്ട് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്രത്തിന് നിർദ്ദേശമുണ്ട്. അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട BA.2.86 അതുപോലെ തന്നെ EG.5 എന്നീ വകഭേദങ്ങളെക്കുറിച്ചും ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ലോകാരോഗ്യ സംഘടന നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് EG.5 വകഭേദം 50-ലധികം രാജ്യങ്ങളിലും BA.2.86 വകഭേദം 4 രാജ്യങ്ങളിലും ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ്, തൊഴിലുറപ്പ് ജോലി നിരീക്ഷിക്കുന്നതിനായിട്ട് ഡ്രോൺ പറത്തുവാനായിട്ട് നിർദ്ദേശിച്ച കേന്ദ്ര സർക്കാർ. തൊഴിലുറപ്പ് പദ്ധതിയിൽ ദിവസേനയുള്ള നിരീക്ഷണത്തിനും ക്രമക്കേടുകളും വീഴ്ചകളുമൊക്കെ തടയാനും ഡ്രോൺ പറത്താൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തെക്കൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെട്ട കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് പക്ഷേ ഈ ഒരു പദ്ധതി ബാധകമാവില്ല എന്നാണ് വിലയിരുത്തൽ. നേരത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓൺലൈൻ ഹാജർ ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് തൊഴിലുറപ്പ് ജോലികൾ നിരീക്ഷിക്കുന്നതിന് ഡ്രോൺ പറത്താൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയത്. ജോലിയുടെ ആരംഭത്തിലും ജോലി പുരോഗമിക്കുമ്പോഴും വീഡിയോകൾ, ചിത്രങ്ങൾ എന്നിവ ഡ്രോൺ ശേഖരിക്കും. പൂർത്തീകരിച്ച ജോലികളുടെ പരിശോധനയും എത്രത്തോളം കാര്യക്ഷമവും ഫലപ്രദവുമാണ് തുടങ്ങിയ പരിശോധനകളും ഈ ഒരു ഡ്രോൺ ക്യാമറ വഴി നടത്തുവാനും നിർദ്ദേശമുണ്ട്. എന്നാൽ കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്രമക്കേട് കുറവാണെന്നതിനാൽ തന്നെ ഡ്രോൺ പറത്തേണ്ട സാഹചര്യമില്ലെന്നാണ് വിലയിരുത്തൽ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 2 ചക്രവാത ചുഴി ഒന്നിച്ചു നിലനിൽക്കുകയാണ്. ഇതാണ് കേരളത്തിലെ ശക്തമായ മഴയ്ക്ക് കാരണം. വടക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. നാളെയോടെ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ചക്രവാത ചുഴി കൂടി രൂപപ്പെടുന്നതായിരിക്കും. പിന്നീടുള്ള 48 മണിക്കൂറിൽ ഇത് തീവ്ര ന്യൂനമർദ്ദമായിട്ട് മാറുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതിന്റെ സ്വാധീന ഫലമായിട്ട് കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നാളെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ് ഇന്ന് രേഖപ്പെടുത്തി. ശനിയാഴ്ച ഗ്രാമിന് 15 രൂപയും പവന് 120 രൂപയുമാണ് ഉയർന്നത്. ഗ്രാമിന് 5520 രൂപയും പവന് 44160 രൂപയിലുമാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്ക് നിങ്ങൾ ഈ വാർത്താ അപ്ഡേറ്റുകൾ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വാർത്തകൾ അറിയിപ്പുകളൊക്കെ കൃത്യമായിട്ട് വാട്സാപ്പിലൂടെയും ലഭ്യമാകും. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.